കാലിൽ തലച്ചോറുമായി കുതിച്ച് പൂർക്കളത്തിൽ ഇടിമിന്നൽ പോലുള്ള ഷോട്ടുകൾ ഉതിർത്ത് എതിരാളികളുടെ പോർമുഖത്ത് ഭീതിയുടെ കൊടുങ്കാറ്റായി അലയടിക്കുന്ന പോരാളി കാലം കഥ പറഞ്ഞ് കളിമികവിൻ്റെ കരുത്ത് കാട്ടിയ ഫുട്ബോൾ പ്രേമികളുടെ സ്വകാര്യ അഹങ്കാരം ഫുട്ബോൾ ലോകത്തെ എണ്ണം പറഞ്ഞ സ്ട്രൈക്കർമാരിലൊരാളാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എക്കാലത്തെയും മികച്ച ഓൾ വേട്ടക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെർജിയോ ലയണൽ കുന്നഗ്യൂറോ. അർജൻറ്റീനയുടെ തലസ്ഥാന നഗരമായ ബ്യൂണസ് ഐറസിൻ്റെ ഗ്രാമപ്രദേശമായ കിൽനസിലാണ് സെർജിയോ അഗ്യൂറോയുടെ ജനനം. അഗ്യൂറോയുടെ അച്ഛൻ ലയണൽ സെൽ കാസ്റ്റിലോയുടെയും അമ്മ അഡ്രിയാനോ അഗ്യൂറോയുടെയും ഏഴ് മക്കളിൽ രണ്ടാമത്തവനായിരുന്നു അഗ്യൂറോ. ദാരിദ്ര്യത്തിലായിരുന്നു ഇവരുടെ കുടുംബം നീങ്ങിയിരുന്നത്. ടാക്സി ഡ്രൈവറായ അച്ഛൻ പണത്തിനു വേണ്ടി പ്രാദേശിക ക്ലബ്ബുകളിൽ ഫുട്ബോൾ കളിച്ചിരുന്നു. അഗ്യൂറോയുടെ ജനനത്തിനു മുമ്പ് ലാക്സി ബോറസ് നദിക്കരയിൽ ഒരു കൂരയിലായിരുന്നു ലയണലും അഡ്രിയാനയും തങ്ങളുടെ മൂത്ത മകൾ ജെസീക്കയും കഴിഞ്ഞിരുന്നത്. എന്നാൽ 1988 മാർച്ചിൽ ബ്രൂണസ് ഐറസിലുണ്ടായ പേമാരിയും പ്രളയവും ആ കുടുംബത്തെ പ്രളയത്തിലാക്കി. പ്രളയദുരിതം കഴിഞ്ഞ് മറ്റൊരു പ്രശ്നത്തിലേക്കാണ് ആ കുടുംബം എത്തിപ്പെട്ടത്. ഗർഭിണിയായിരുന്ന അഡ്രിയാനക്ക് ഗർഭസംബന്ധമായ പ്രശ്നം വന്നപ്പോൾ ചേരിയിൽ നിന്നും 3 മണിക്കൂർ യാത്ര ചെയ്ത് നഗരത്തിലെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ തേടേണ്ടി വന്നു. ആദ്യം ചെന്നിരുന്ന ഹോസ്പിറ്റലുകളെല്ലാം അവരുടെ ദാരിദ്ര്യം കാരണം അവരെ തള്ളി നീക്കി. അങ്ങനെ 2 മാസത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം 1988 June 2 അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവം നടന്നത്. അതെ, സെർജിയോ ലയണൽ അഗ്യൂറോ പിറവിയെടുത്തിരിക്കുന്നു. അഗ്യൂറോക്ക് 2 വയസ്സുള്ളപ്പോൾ അവർ തെക്കൻ ബ്യൂണസ് ഐറസിലെ ഫിയോറൻസിയോ വയേരയിലേക്ക് താമസം മാറ്റി. ഇവിടെ വെച്ചാണ് അഗ്യൂറോക്ക് കുഞ്ഞെന്ന വിളിപ്പേര് ലഭിക്കുന്നത്. പബ്ലിക് ടി വിയിൽ ജാപ്പനീസ് കാർട്ടൂൺ പ്രോഗ്രാമായ വൻപാക്കു അമുക്കാഷി കും കും കാണാൻ അഗ്യൂറോക്ക് വലിയ ഇഷ്ടമായിരുന്നു. സ്ഥിരമായി പ്രോഗ്രാം കണ്ട അഗ്യൂറോ കും കും എന്ന് ഉരവിടുമായിരുന്നു. ഒടുവിൽ അവന് വിളിപ്പേരുമായി കുഞ്ഞെന്ന് ചാർത്തിക്കിട്ടി. 1997 തൻ്റെ 9 വയസ്സിൽ ഇൻഡിപെൻഡൻ്റ് ക്ലബ്ബിൽ എത്തിയതോടെയാണ് അഗ്യൂറോയുടെ ഫുട്ബോൾ ജീവിതം മാറിമറിയുന്നത്. 6 കൊല്ലം ക്ലബിൻ്റെ യൂത്ത് ടീമിൽ കളിച്ച താരം തൻ്റെ സ്കില്ലുകൊണ്ടും ഷൂട്ടിംഗ് ആക്യുറസി കൊണ്ടും ഗോൾ സ്കോറിംഗ് കൊണ്ടും ഏവരെയും വിസ്മയിപ്പിച്ചു. 2003 സാക്ഷാൽ മർഡോണയുടെ റെക്കോർഡ് തകർത്ത് അർജൻറ്റീന പ്രീമിയർ ഡിവിഷനിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അഗ്യൂറോ മാറി. 3 വർഷം ഇൻഡിപെൻഡൻറ്റിനു വേണ്ടി കളിച്ച താരം 2006 അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറി. അത്ലറ്റിക്കോ മാഡ്രിഡിനു വേണ്ടി 5 വർഷം ബൂട്ട് കെട്ടിയ താരം 230 മത്സരങ്ങൾ കളിച്ചു. 100 ഗോളുകളും 46 അസിസ്റ്റുകളും നേടി. പിന്നീട് 2011 അഗ്യൂറോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറുന്നത് പിന്നീട് അഗ്യൂറോയുടെ സിംഹ താണ്ഡവമായിരുന്നു. ഈ സീസണിലെ അഗ്യൂറോയെയും 93-20 എന്ന സമയവും സിറ്റി ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല. 40 വർഷത്തെ പ്രീമിയർ ലീഗിലെ കിരീട വളർച്ച മാറ്റാൻ അവസാന മത്സരവും സിറ്റിക്ക് ജയിക്കണമായിരുന്നു. മറ്റൊരു കളിയിൽ ഫൈനൽ വിസൽ മുഴങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങൾ വിജയാഹ്ലാദം തുടങ്ങിയിരുന്നു. സിറ്റിയാകട്ടെ 1-2 എന്ന സ്കോറിന് തോറ്റു നിൽക്കുന്നു. കളി അതിൻ്റെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. സിറ്റിക്ക് ജയിക്കാൻ വേണ്ടത് 2 ഗോളുകൾ. 91-ാം മിനിറ്റിൽ സിറ്റി മറ്റൊരു ഗോൾ മടക്കി അയച്ചു. പിന്നീടും ജീവൻ മരണ പോരാട്ടമായിരുന്നു. അങ്ങനെ സമയം 93-20 എന്ന അക്കത്തിലെത്തിയപ്പോഴായിരുന്നു അഗ്യൂറോയുടെ ആ ഗോൾ. ഫുട്ബോൾ ലോകം മൊത്തം ആർത്തു വിളിച്ചു. കമൻട്രി ബോക്സിൽ നിന്നും യു വിൽ നെവർ സി എനിത്തിങ് ലൈക്ക് ദിസ് എവർ അഗെയിൻ, വാച്ച് ഇറ്റ്, ഡ്രിങ്ക് ഇറ്റ് എന്നൊരു മുഴുനീളൻ കമൻട്രിയും. സിറ്റി ആരാധകരെ പോലെ തന്നെ എല്ലാവരും ആ കളി കണ്ടൊന്ന് അമ്പരന്നു. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു അന്ന് അഗ്യൂറോ നടത്തിയിരുന്നത്. 2012 മാഞ്ചസ്റ്റർ സിറ്റി ലീഗ് കിരീടം നേടിയത് ആഘോഷിച്ചപ്പോൾ അവരുടെ നിരവധി കളിക്കാർ സ്വന്തം രാജ്യത്തിൻ്റെ പതാകകൾ ധരിച്ചിരുന്നു. ഇറ്റലിയുടെ ചുവപ്പും വെള്ളയും പച്ചയും മെരിയോ ബെലോട്ടെല്ലിയും സെർബിയയുടെ ചുവപ്പും വെള്ളയും നീലയും അലക്സാണ്ടർ കൊളോറോവും ധരിച്ചിരുന്നു. പരുക്കേറ്റ സമയത്ത് ആഴത്തിൽ ഗോൾ നേടിയ കളിക്കാരൻ സെർജിയോ അഗ്യൂറോയും തോളിനുടനീളം ഒരു പതാക വിരിച്ചു. പക്ഷേ അത് അർജൻറ്റീനയുടെ നീലയും വെള്ളയുമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കേപ്പ് ചുവപ്പായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്ലബ്ബായ ഇൻഡിപ്പെൻഡൻറ്റിൻ്റെ നിറങ്ങൾ, അവിടെയാണ് ഞാൻ ജനിച്ചത്, അദ്ദേഹം പറഞ്ഞു. അവിടെയാണ് ഞാൻ എൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നത്. അർജൻറ്റീനയ്ക്ക് വേണ്ടി 17, 20, 23 മത്സരങ്ങളും അഗ്യോറോ കളിച്ചിട്ടുണ്ട്. 2005, 2007 20 ചാമ്പ്യന്മാരാവുന്നതിലും അഗ്യോറോ നിർണായക പങ്കുവഹിച്ചു. 2009 അർജൻറ്റീന ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയപ്പോഴും അഗ്യോറോയുടെ സ്ഥാനം വ്യത്യസ്തമായി തന്നെ നിന്നിരുന്നു. നിലവിൽ അർജൻറ്റീനയുടെ ഗോൾ സ്കോറർമാരിൽ 3rd സ്ഥാനത്തെത്തി നിൽക്കുകയാണ് സെർജിയോ ലയണൽ കുൻ അഗ്യോറോ. ഒരുക്കുപോലുള്ള കാലിൽ നിന്ന് ഇടിവെട്ട് ഷോട്ടുകളും മിന്നൽ മുന്നേറ്റങ്ങളും നടത്തുന്ന അർജൻറ്റീനയുടെ വരയും പുലിക്ക് 1000 ജന്മദിനാശംസകൾ.